കുമാരനെ ഓർത്ത് റാണി അനുഭവിക്കുന്നത് ഒരു പെട്ടമ്മയ്ക്ക് തുല്യമായ ആത്മഹർഷമാണ്. രാജാവായ നാം അനുഭവിക്കുന്നത് കുമാരനിലെ നയതന്ത്രജ്ഞത ഓർത്തുള്ള അഭിമാനവും. എങ്കിൽ കുമാരനെ ഇനിയും ഇങ്ങനെ യാത്രയ്ക്കായി പറഞ്ഞുവിടാൻ പാടില്ല. മടങ്ങി വന്നാലുടൻ കുമാരനെ യുവരാജാവായി അഭിഷേകം നടത്തിയിരിക്കണം. യുവരാജാവാകണമെന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ കുമാരന്റെ മുഖത്ത് ഒരുതരം നിസ്സംഗഭാവമാണ് കണ്ടുവരുന്നത്. ക്ഷേത്രം, 18 പടികൾ, യോഗം, ധ്യാനം എന്നിങ്ങനെയുള്ള പദങ്ങളാണ് ആ വേളകളിൽ കുമാരൻ ഉച്ചരിക്കാറുള്ളത്. അതിലൊക്കെ വല്ലാത്ത ദുരൂഹതയുണ്ട് മഹാരാജൻ. അതൊന്നും കേട്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. കുമാരനെ സിംഹാസനത്തിലിരുത്തി ഭരണം കയ്യേൽക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. എന്തായാലും കുമാരൻ മടങ്ങി വരട്ടെ. എന്തൊരു ചതിയായിപ്പോയി! പാഞ്ചജന്യപുരത്ത് തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും കൂട്ടുപിടിച്ച് പന്തള രാജവംശത്തിന് തീരാ തലവേദന സൃഷ്ടിച്ച് കാര്യങ്ങൾ എനിക്ക് അനുകൂലമാക്കാമെന്നായിരുന്നു കണക്ക് കൂട്ടൽ. ഒക്കെ തെറ്റില്ലേ അങ്ങുന്നേ? മണികണ്ഠനും വാവരും കൂടി തമ്പുരാന്റെയും വെളിച്ചപ്പാടിന്റെയും നടുവൊടിച്ച് കിടപ്പിലാക്കി. അവരെ കൊണ്ട് പന്തള രാജാവിന്റെ മേൽക്കോയ്മയെ അംഗീകരിപ്പിക്കുകയും ചെയ്തു. അതോടെ ആ വഴിയും അടഞ്ഞു. മന്ത്രി അങ്ങുന്ന് തൊടുന്നതും പിടിക്കുന്നതുമൊക്കെ കടുത്ത പരാജയമായി കൊണ്ടിരിക്കുകയാണ്. മിണ്ടിപ്പോകരുത്, നിന്റെ പിടിപ്പുകേടുണ്ടാ മണികണ്ഠനും വാവരും നേട്ടം കൊയ്തത്. അതും ശരിയാ. ഞാൻ നിന്റെ പക്കൽ തന്നുവിട്ട ഓലക്കുറിമാരം അനന്തരാമൻ തമ്പുരാന്റെ കയ്യിൽ എത്തിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാറിമറിയുമായിരുന്നു. തമ്പുരാനും വെളിച്ചപ്പാടും വീണ സ്ഥാനത്ത് മണികണ്ഠനും വാവരും നടുവൊടിഞ്ഞ് അവിടെ കിടന്നേനെ, പിന്നെ അവര് കൊട്ടാരം കാണില്ലായിരുന്നു. ആ സുവർണ അവസരം തുലച്ചവനല്ലേ നീ? എന്നിട്ട് മന്ത്രി തൊടുന്നതൊക്കെ പരാജയമാണെന്ന് തട്ടിമുളിക്കുന്നു. വീട്ടിൽ കഴുത. പാഞ്ചജന്യപുരം നേടിയതോടെ ആ നാലാം വേദക്കാരൻ വാവർക്ക് രാജാവിന്റെ മനസ്സിൽ ഒഴിയാത്തൊരിടം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. രാജാവ് ഉയരത്തിൽ പൊക്കിപ്പിടിക്കുന്നത് മണികണ്ഠന്റെ കഴിവിനെയല്ല, വാവരുടെ സാമർഥ്യത്തെയാണ്. ആ വാവരും നമ്മുടെ ലക്ഷ്യത്തിന് വിലങ്ങുതടിയാകാൻ പോകുന്നു. വാവരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ അപകടം രാജാവോ മണികണ്ഠനോ ചിന്തിക്കുന്നില്ല. മണികണ്ഠനോട് ചങ്ങാത്തം ഭാവിച്ച് കൂടെ നടന്ന് പന്തളത്തിന്റെ രഹസ്യങ്ങൾ മൊത്തം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് വാവരി. എപ്പോഴാണ് അയാൾക്ക് നിറം മാറി തിരിഞ്ഞു നിന്ന് പത്തിയെടുക്കുന്നതെന്ന് ആർക്കറിയാം? എനിക്കിപ്പോൾ ബലമായ സംശയം. എന്താ? മണികണ്ഠനും രാജാവും ചേർന്ന് വാവരെ പിടിച്ച് പന്തളത്തിന്റെ മന്ത്രിയാക്കുക എന്നാണ്. എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. സാഹചര്യം മനസ്സിലാക്കിയാണ് ചക്രപാണി സംസാരിക്കുന്നത്. മന്ത്രി അങ്ങുന്നിന്റെ ബദ്ധശത്രുവാണ് സേനാധിപൻ. ആ സേനാധിപൻ രാജാവിന്റെയും മണികണ്ഠന്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും. സേനാധിപൻ മന്ത്രിക്കെതിരെ ഒരു പൊള്ളി വലിച്ചെറിഞ്ഞാൽ അത് കണക്കിന് കൊണ്ടിരിക്കും. സൂക്ഷിച്ചാൽ കൊള്ളാം.
കുമാര, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേറിട്ടൊരനുഭവമാണ് ഈ യാത്ര സമ്മാനിച്ചത്. എത്രയോ ദേശങ്ങൾ, ഭാഷകൾ, വേഷങ്ങൾ, സ്വഭാവ രീതികളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എനിക്ക് അതിൽ നിന്നൊക്കെ വളരെ വളരെ വിഭിന്നങ്ങളായ അനുഭവ പാഠങ്ങളാണ് നേടാൻ കഴിഞ്ഞത്. അനുഭവമെന്ന ഗുരുനാഥൻ നൽകുന്ന പാഠങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. പാഞ്ചജന്യപുരം എനിക്കും ഒത്തിരി പുതിയ അറിവുകൾ നേടിത്തന്നു. ക്ഷേത്രത്തിൽ നിന്നും കുമാരനാണല്ലോ വിഗ്രഹം മാറ്റിയത്. മോഷണത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത കുമാരൻ അതെങ്ങനെ സാധിച്ചു? അതൊക്കെ ദേവാനന്ദന്റെ കഴിവും ബുദ്ധിയുമാണ്. പ്രതിഷ്ഠയുറപ്പിക്കൽ തൊഴിലാക്കിയ അന്യദേശക്കാരനായ ഒരു ശില്പിയെ കൊണ്ടാണ് വിഷ്ണു വിഗ്രഹം ഇളക്കിയെടുപ്പിച്ചത്. വിഷ്ണു വിഗ്രഹം സത്രത്തിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചതും ദേവാനന്ദനാണ്. വിഷ്ണു വിഗ്രഹം ഇളക്കി മാറ്റിച്ച എന്റെ പ്രവൃത്തി ഒറ്റ നോട്ടത്തിൽ കടുത്ത ദൈവനിന്ദയായി പോയി എന്ന് ആർക്കും തോന്നാം. അങ്ങേക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഒരിക്കലുമില്ല. ശക്തവും ധാർമ്മികവുമായൊരു കാരണമില്ലാതെ കുമാരൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വിഗ്രഹം എടുത്തു മാറ്റിയതിന് പിന്നിലുള്ള പൊരുള് എനിക്കിനിയും ശരിക്കും മനസ്സിലായിട്ടില്ല കുമാര. പറയാം, ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രം അടച്ചുപൂട്ടിയതാണ് ഗ്രാമത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം. അതേ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ തന്നെ കരുവാക്കിയെങ്കിലേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന് ദീർഘമായ ചിന്തയിലൂടെ എനിക്കൊരു ഉൾക്കാഴ്ചയുണ്ടായി. അങ്ങനെ തമ്പുരാനും വെളിച്ചപ്പാടും തമ്മിൽ കലഹിച്ചു പിരിയാൻ വിഗ്രഹം തന്നെ ഞാൻ ആയുധമാക്കുകയായിരുന്നു. നന്നായി കുമാര. പരിണിത പ്രജ്ഞനായ ഒരു കുറ്റാന്വേഷകന്റെ ഉൾക്കാഴ്ച തന്നെയാണ് കൗമാരപ്രായം വിട്ടുമാറാത്ത കുമാരനിൽ ഉദിച്ചത്. ഇത്തരം പ്രായോഗിക ബുദ്ധി തന്നെയാണ് ഒരു രാജകുമാരന് അവശ്യം വേണ്ടത്. കുമാരന്റെ അവസരോചിത ബുദ്ധിയെ എത്ര വാഴ്ത്തിയാലും മതിയാകില്ല. ഇതൊന്നും എന്റെ കഴിവല്ല ബാവരെ. എന്റെ ആരാധനാമൂർത്തിയും ജഗന്നിയന്താവുമായ ഭഗവാന്റെ അനുഗ്രഹം, അതൊന്നു മാത്രമാണ് സത്യം. ധനത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മനുഷ്യർ എന്തെല്ലാം അധർമ്മങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അനന്തരാമന്റെയും വെളിച്ചപ്പാടിന്റെയും ജീവിതങ്ങൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളല്ലേ ബാവരെ? അങ്ങേക്കെന്താണ് പെട്ടെന്നൊരു വിഷമവും ആലോചനയുമൊക്കെ? അല്പകാലം മുമ്പ് വരെയുള്ള എന്റെ ജീവിതവും അതിന് ഉത്തമ ഉദാഹരണമല്ലേ കുമാര? ലോക ചക്രവർത്തി പദമായിരുന്നു എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എത്രയോ നിരപരാധികളെ കൊന്നൊടുക്കി, എത്രയോ ധനധാന്യാദികൾ കൊള്ളയടിച്ചു, എത്രയോ ദേശങ്ങളിൽ വാവരുടെ വിജയക്കൊടികൾ നാട്ടി. ഒന്നും വേണ്ടായിരുന്നു കുമാര. അനീതികളിലൂടെ നേടിയതൊന്നും അനശ്വരങ്ങളല്ല എന്ന പാഠം കുമാരൻ എന്റെ മുന്നിൽ തുറന്നു വെച്ചില്ലായിരുന്നുവെങ്കിൽ. വിലപിച്ചോളൂ വാവരെ. പശ്ചാത്താപ ഭരിതനായി അങ്ങ് ഒഴുക്കുന്ന കണ്ണുനീരിലൂടെ അങ്ങ് ചെയ്ത പാപങ്ങളെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കിനിയും ഒത്തിരി സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനായി കുമാരനോടൊപ്പമുള്ള യാത്രകൾ, അനുഭവ പാഠങ്ങൾ, കുമാരന്റെ സമർപ്പൂജിതമായ ഹിതോപദേശങ്ങൾ, ഒന്നും എനിക്ക് നിഷേധിക്കരുത് കുമാര. നിഷേധിക്കാനോ? ഇന്ന് വിവേകിയും പിന്നെ വിജ്ഞാനദാഹിയുമായി മാറിയിരിക്കുന്ന അങ്ങ് എന്റെ നേർക്ക് നീട്ടിക്കാട്ടുന്ന പാത്രം നിറയ്ക്കാൻ എന്നിൽ അറിവുകൾ ഇല്ലാതായിരിക്കുന്നു.
അങ്ങേക്ക് പകർന്നു നൽകുവാൻ പുതിയ പുതിയ വിജ്ഞാന മേഖലകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ ഈ വാവരെ ഒരിക്കലും ഞാൻ നിരാകരിക്കുകയില്ല. സഹയാത്രികനായി ഒപ്പം കൂട്ടിയിരിക്കും. പാഞ്ചജന്യപുരത്തെ കരനാഥന്റെ ക്രൂരതകളെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞു കേട്ടപ്പോ തന്നെ ഞാൻ നിരീക്ഷിച്ചതാ, നമ്മുടെ കരനാഥനെ കാണാൻ പോയിട്ട് ഒരു കാര്യമില്ലെന്ന്. പക്ഷേ തമ്പുരാനെ പോയി കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, മനുഷ്യത്വവും കാരുണ്യവുമുള്ള തമ്പുരാൻ, കോടി പുണ്യം ചെയ്ത മനുഷ്യൻ. നമ്മുടെ കരനാഥൻ പാരമ്പര്യമായി മഹാഭക്തനും ദാനധർമ്മിഷ്ഠനുമാണ്. നമ്മുടെ മകൾക്ക് വിവാഹത്തിന് വേണ്ട സ്വർണ്ണാഭരണങ്ങൾ, പണം, പുതുവസ്ത്രങ്ങൾ എല്ലാം നിറഞ്ഞ മനസ്സോടെ കനിഞ്ഞു തന്നില്ലേ തമ്പുരാൻ? നമ്മെ പോലുള്ള എത്രയോ അഗതികൾക്കാ തമ്പുരാൻ വാരിക്കോരി കൊടുക്കുന്നത്. പൊന്നും പണവും ഇല്ലാത്തതുകൊണ്ട് വിവാഹം നടക്കില്ലെന്ന് ആദ്യം പിടിച്ചു നടന്നതല്ലേ നമ്മൾ. ഇത്രയും പൊന്നും പണവും ഒരുമിച്ച് കാണുമ്പോ നമ്മുടെ മോള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. തർക്കിക്കാനോ തടസ്സം പിടിക്കാനോ നിൽക്കായിരുന്നാൽ രണ്ടുപേർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ കൊന്നുകളയും. എടുക്ക. അയ്യോ, അരുത് സഹോദരന്മാരെ. മകളുടെ വിവാഹ ആവശ്യത്തിനായി കുറച്ച് പൊന്നും പണവും കരനാഥൻ തമ്പുരാൻ ദാനമായി തന്നതാ. ദാനം കിട്ടിയ മുതല് തട്ടിയെടുക്കരുത് സഹോദരന്മാരെ. കള്ളന്മാർക്കുണ്ടോ ദാനം കിട്ടിയതെന്നും സ്വന്തം മുതലെന്നുമുള്ള വകഭേദം? അന്യന്റെ പക്കലുള്ള തട്ടിയെടുക്കുക, സുഭിക്ഷമായി ജീവിക്കുക, ആ ഒരു ചിന്തയെ കള്ളന്മാർക്കുള്ളൂ. അരുത് സഹോദരന്മാരെ, ഞങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹം മുടക്കരുത്. ഞങ്ങളെ പോകാൻ അനുവദിക്കണം. അനുവദിച്ചേക്കാം, പക്ഷേ വെറും കൈയോടെ അങ്ങ് പോയാ മതി. മഹാഭാവം ചെയ്ത് തരാൻ ദയവായി ഞങ്ങളെ വിട്ടയക്കും. അയ്യോ, ആരുമില്ലേ രക്ഷിക്കണേ? കുമാരൻ വന്നോ? വന്നിട്ടില്ല.
വന്നിട്ടില്ലേ? കുമാരനും വാവരും മടക്കയാത്രയിലാണെന്ന് ചാരൻ വന്നറിയിച്ചിട്ട് ദിവസങ്ങൾ പലതായില്ലേ? എന്താണ് ഇനിയും മടങ്ങി വരാത്തത്? റാണിക്ക് കുമാരന്റെ സ്വഭാവം അറിയാമല്ലോ. താൻ നിർബന്ധമായും ഇടപെടേണ്ട ഒരു പ്രശ്നമാണെന്ന് കണ്ടാൽ അതിലിടപെട്ട് പരിഹാരം കണ്ടതിന് ശേഷമേ കുമാരന് മറ്റെന്ത് കാര്യവുമുള്ളൂ. കുമാരൻ മടങ്ങി വരുന്ന വഴിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി കാണും. അത് പരിഹരിച്ചാലുടൻ കുമാരനെങ്ങി എത്തിയിരിക്കും. സമാധാനിക്കുക. നമുക്ക് സമാധാനിക്കാൻ കഴിയുന്നില്ല. പ്രബല ശക്തികളായിരുന്ന തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ടല്ലേ കുമാരൻ വരുന്നത്. അവരുടെ അനുയായികൾ ആരെങ്കിലും പിന്തുടർന്ന് വന്ന് കുമാരനെ അപായപ്പെടുത്തിയതാണോ എന്ന് നാം സംശയിക്കുന്നു. റാണിയുടേത് തികച്ചും അടിസ്ഥാനമില്ലാത്ത സംശയമാണ്. കുമാരൻ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം. ശക്തനായ വാവരും ഒപ്പമുണ്ട്. വാവരും കുമാരനും ഒരുമിച്ച് നിന്നാൽ ഏത് അനുയായിക്കാണ് അവരെ അപായപ്പെടുത്താൻ കഴിയുക? ഈ വാക്കുകളൊന്നും നമ്മെ സമാധാനിപ്പിക്കുന്നില്ല മഹാരാജൻ. നാം കുമാരന്റെ പെറ്റമ്മയല്ല, പോറ്റമ്മയാണ്. എന്നാലും നാം ആദ്യമായി മകനെ എന്ന് വിളിച്ച് മാറോട് ചേർത്ത കുഞ്ഞ്, നാം നൊന്ത് പ്രസവിച്ച രാജരാജനേക്കാളും നാം ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് മണികണ്ഠനെയാണ്. അവനാണ് നമുക്കെല്ലാം. റാണിയുടെ മാതൃസ്നേഹത്തിന്റെ ആഴം നാം മനസ്സിലാക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ കുമാരൻ മടങ്ങിയെത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതുവരെ ക്ഷമിച്ചുകൂടെ റാണിക്ക്? ക്ഷമിക്കാം, കാത്തിരിക്കാം. മടങ്ങി വന്നാൽ ഇനി ഒരു യാത്രയ്ക്ക് കൂടി കുമാരനെ അനുവദിക്കരുത്. കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്തിരിക്കണം. അങ്ങനെയാകാം. നാളെ തന്നെ കൊട്ടാരൻ ജ്യോത്സ്യനെ വരുത്തി അഭിഷേകത്തിനുള്ള ശുഭമുഹൂർത്തം കുറിപ്പിക്കാം. ഇനി നമ്മുടെ കുഞ്ഞിന്റെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യന്റെ മാതാപിതാക്കൾ വലിയ അത്യാഗ്രഹികളാണ്. പറഞ്ഞു സമ്മതിച്ച പൊന്നും പണവും കൊടുത്തില്ലെങ്കിൽ അവര് വിവാഹത്തിന് സമ്മതിക്കില്ല. ഇനി എങ്ങനെന്നും ആരിൽ നിന്നും ഒരു പണം പോലും പ്രതീക്ഷിക്കുകയും വേണ്ട. കൈയോടെ കുടിലേക്ക് ചെന്നിട്ട് എന്താ കാര്യം? നമുക്ക് പുഴയിൽ ചാടി ജീവനൊടുക്കാം. പുഴയിൽ ചാടി ജീവനൊടുക്കിയാ പിന്നെ നമ്മുടെ കുഞ്ഞിന് ആരാ ഉള്ളത്? ഒറ്റയ്ക്ക് അവളെ എങ്ങനെ ജീവിക്കും? മോളെ അനാഥയാക്കി ജീവിക്കാൻ വേണ്ടിട്ട് നമ്മൾ ജീവനൊടുക്കിയാൽ നമ്മുടെ ആത്മാവിന് ഒരു കാലവും ഗതി കിട്ടില്ല. നമുക്ക് ജീവിക്കണം കാർത്തു. എഴുന്നേൽക്ക്, നമുക്ക് പോവാം. മകളുടെ വിവാഹ ആവശ്യത്തിനുള്ള പൊന്നും പണവും എല്ലാം കള്ളന്മാര് കൊണ്ടുപോയി. ഭിക്ഷ കിട്ടുന്ന മുതലിന് പോലും രക്ഷയില്ലാത്ത കാലം. ഒരേ ഒരു മകളുള്ളതിനെ അനാഥയാക്കിയിട്ട് ജീവൻ എടുക്കാന്ന് വെച്ചാൽ അവളുടെ മാനവും നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് തുടർന്നും ജീവിക്കാന്ന് തന്നെ തീരുമാനിച്ചു. കള്ളന്മാർ പോയിട്ട് അധിക നേരമായോ? ഇല്ല,
ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. നിങ്ങളെ പോലുള്ള മഹാപാപികൾ സാധുക്കളിൽ നിന്ന് കൊള്ളയടിക്കുന്ന പൊന്നും പണവും ഒക്കെ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ.